ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സെറൂസ് കിച്ചൺ. ഞാൻ ഐഷ നിംഷി. ഇന്നത്തെ സെറൂസ് കിച്ചണിൽ വളരെ ടേസ്റ്റിയും വെറൈറ്റി ആയിട്ടുള്ളൊരു അടിപൊളി കൊഞ്ചം ചോറാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ സാധാരണ ഇത് നേരിയ കൊണ്ടും അതുപോലെ തന്നെ ഇങ്ങനെ പുഴുങ്ങലരി വെച്ചിട്ടും ചെയ്യാറുണ്ട്. പക്ഷേ റേഷനരി വെച്ചിട്ടുള്ള കൊഞ്ചം ചോറ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ടേസ്റ്റും അതുപോലെ വേഗം തന്നെ ഉണ്ടാക്കാൻ പറ്റൊരു അട്ടിപ്പൊളി ചോറാണിത്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് മന്തിയൊക്കെ ബേക്കിലാക്കുന്നതാണ് പറയാറ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാണ്ട് കാണും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ടേസ്റ്റാണ് ഈ കൊഞ്ചം ചോറും അതുപോലെ എത്ര എളുപ്പമാണെന്നും. ഈ കൊഞ്ചം ചോറിൽ നമ്മൾ ദം ബിരിയാണി പോലെ ദമ്മൊക്കെയിടുന്നുണ്ട്. അപ്പോൾ എന്നാൽ ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ പ്രത്യേകിച്ച് കറിയൊന്നും കഴിക്കൂല. വേണമെങ്കിൽ ഒരു കഷ്ണം ഉള്ളി, അതും അല്ലെങ്കിൽ ഒരു അച്ചാർ മാത്രമേ നമ്മൾ കഴിക്കൂ. അപ്പോൾ എല്ലാവരെയും വീഡിയോ മുഴുവനായിട്ട് കാണാൻ നോക്കുക. 1 കിലോ റേഷനരിയുടെ അളവിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു പകുതി തേങ്ങ ഞാൻ ചിരകി വെച്ചിട്ടുണ്ട്. അതുപോലെ 2 ടീസ്പൂണോളം കുരുമുളകും കൂടി നമുക്കെടുക്കാം. ഇതൊക്കെ അരപ്പിനായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഞാനിത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമയം നന്നായിട്ട് ലാഭിക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് കുറേ സമയം ഉണ്ടല്ലോ, ഞാനിത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചത് കൊണ്ടാണ് ടൈം ഇത്ര കാണുന്നത്. ഇനി വേണ്ടത് നമുക്ക് പെരിഞ്ജീരകമാണ്, 2 ടീസ്പൂണോളം. അതുപോലെ 1/2 കിലോ കൊഞ്ചനെടുക്കാം. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് വേണ്ടത് 2 മീഡിയം സൈസ് ഉള്ളി, അത്യാവശ്യം വലിപ്പത്തിൽ കട്ട് ചെയ്തത്. പിന്നെ 2 ഉള്ളി എടുക്കുമ്പോൾ 4 തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പുളിപ്പ് നമുക്ക് അത്യാവശ്യം കൂടിയാലൊന്നും പ്രശ്നമില്ല. ഞാനിപ്പോൾ 4 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്, പേസ്റ്റല്ല ചതച്ചത്. എരിവിനായിട്ട് ഞാൻ ചേർക്കുന്നത് പച്ചമുളകാണ്. 1-8 പച്ചമുളക് നമുക്ക് നീളത്തിൽ കട്ട് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ ഒരു മിക്സിൻ്റെ ജാറിൽ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂണോളം കുരുമുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ പെരിഞ്ചീരം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പൊടികൾ ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യമുള്ള എത്ര വെള്ളം ചേർത്ത് കൊടുക്കാം. കൂടുതൽ വെള്ളം ചേർക്കാൻ പാടില്ല. നമ്മൾ അരവെത്തിരിടുന്നത് അതിൻ്റെ മേലിൽ പൊങ്ങിക്കിടക്കുന്ന രീതിയിൽ മാത്രമേ വെള്ളം ചേർക്കാൻ പാടുള്ളൂ. അപ്പം ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് അരക്കാൻ പാടില്ല. അത്യാവശ്യം കണ്ട ഈ ഒരു ഒതുക്കിയതല്ല അല്ലെങ്കിൽ അരഞ്ഞതുമല്ല ഒരു പാകത്തിലാണ് നമ്മൾ എടുക്കേണ്ടത്. നന്നായിട്ട് അരയാൻ പാടില്ല. അങ്ങനെ നമ്മൾ അരപ്പ് തയ്യാറാണ്. ഞാൻ ദം ചെയ്യുന്നത് കൊണ്ട് അടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അടുപ്പില്ലാത്തൊരു പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ വെയിറ്റ് വെച്ച് കൊടുത്താൽ മതി. അത് ഞാൻ പറഞ്ഞത് എങ്ങനെ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ വട്ടച്ചമ്പ് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. അതുപോലെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ എരിവിന് പച്ചമുളകും കുരുമുളകും മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉള്ളി അത്യാവശ്യം നന്നായിട്ട് സോഫ്റ്റായിട്ട് വരണം. അപ്പോൾ നമുക്ക് ഇളക്കി കൊടുക്കാം. കേട്ടില്ലേ, കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആണോ. ഇപ്പോൾ ഉള്ളി നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചേർക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മസാലക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ ഇങ്ങനെ ഒരു കപ്പിൽ 2 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 കപ്പിന് 2 കപ്പ് വെള്ളം എന്ന രീതിയിൽ 4 കപ്പ് വെള്ളമാണ് ചേർക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഏത് പാത്രം എടുക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഇരട്ടി വെള്ളം എടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ റേഷൻ്റെ എല്ലാവരും വേവ് കറക്റ്റാണ്. അപ്പോൾ 1 കപ്പിന് 2 കപ്പ് എന്ന രീതിയിൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ മസാല നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്, നല്ലോണം വേവണോ. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് അടിഞ്ഞു വരട്ട്, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല കറക്റ്റ് മസാലയായിട്ട് കിട്ടിയിട്ടുണ്ട്.
നിങ്ങൾ ആദ്യമാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്കുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് മിസ്സായിട്ട് കാണാൻ പറ്റൂ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, പറ്റുമെങ്കിൽ എല്ലാവരും പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കാണണേ. അപ്പോൾ മസാല നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ചേർത്തിരിക്കുന്നത് കൊഞ്ചരാണ്. നിങ്ങൾക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ അരപ്പിൻ്റെ അളവ് നമ്മൾ അതിലേക്ക് കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമ്മൾ അത്ര വെള്ളമൊന്നും ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ ബാക്കി നമ്മൾ അളന്ന് വെച്ചിരുന്ന ആ 4 കപ്പ് വെള്ളം ഈ മിക്സിൻ്റെ ജാറിൽ ഒഴിച്ചിട്ട് ഒന്ന് കഴുകിയിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ അരപ്പിൻ്റെ ആ ടേസ്റ്റ് എവിടെയും പോവില്ല. അങ്ങനെ ഞാൻ 4 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. അതായത് 1 കപ്പിന് 2 കപ്പ് എന്ന രീതിയിൽ 2 കപ്പിന് 4 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ സമയത്ത് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ